താങ്കൾക്ക് ഡി പി വില്ലേജിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ള സ്പോട്ട് പ്രൈസ് 9,197.40 എന്നുള്ള നിലവാരത്തിലാണ്. വെള്ളിയാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച വ്യാപാരം പൂർത്തിയാക്കിയിട്ടുള്ള ഇൻഡെക്സ് വാല്യൂ നിഫ്റ്റി സ്പോട്ട് 9,955.20 എന്നുള്ളതായിരുന്നു. അതേസമയം വെള്ളിയാഴ്ച വന്നിട്ടുള്ള ലോ ഇൻഡെക്സ് വാല്യൂ 8,555.15 എന്നുള്ളതുമായിരുന്നു. ഇന്നത്തെ SGX നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതായത് സെക്കൻഡ് സെഷൻ 9,105 എന്നുള്ള പ്രൈസിലാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഹൈ പ്രൈസ് വന്നിട്ടുള്ളത് 9,139.50 എന്നുള്ള പ്രൈസിലാണ്. അതേസമയം ലോ പ്രൈസ് 8,830.50 എന്നുള്ള പ്രൈസിലുമാണ്. SGX നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ 22 പോയിന്റ് മൈനസ് ആയിട്ടാണ് ക്ലോസ് ക്ഷമിക്കണം വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത്. SGX നിഫ്റ്റി ഫ്യൂച്ചേഴ്സിന്റെ ഈ വാല്യൂസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളെ നമ്മുടെ ദേശീയ ഓഹരി സൂചിക നിഫ്റ്റിയിൽ വരാൻ സാധ്യതയുള്ള ഒരു ലോ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് 8,700 നിലവാരങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതേസമയം 8,700 എന്നുള്ളത് SGX നിഫ്റ്റി ഫ്യൂച്ചേഴ്സിന്റെ ഇപ്പോഴത്തെ ലോ വാല്യൂവിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു നോർമൽ റേഞ്ചാണ്. അതേസമയം ഇവിടെ ഇൻഡെക്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴേക്കും ഉണ്ടാകാവുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഭാഗത്തു നിന്നുള്ള സെല്ലിങ്ങും അതുപോലെ തന്നെ ഹെഡ്ജ് ഫണ്ടുകളുടെ പ്ലേ ഇതെല്ലാം നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. സ്വാഭാവികമായിട്ടും ഇൻഡെക്സ് വീണ്ടും നാളെ ഒരു പുതിയ ലോ, അതായത് വെള്ളിയാഴ്ചത്തെ ലോ നിലവാരത്തിലേക്ക് വീണ്ടും എത്തിച്ചേരാനോ അല്ലെങ്കിൽ അതിന് സമീപത്തേക്ക് വരുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന 1-2 ഘടകങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ, അതായത് ഡൗ ജോൺസ് ഇൻഡസ്ട്രിയൽ ആവറേജ് ഇപ്പോൾ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത് 1,788 പോയിന്റ് മൈനസ് ആയിട്ടാണ്. പക്ഷേ 1,788 പോയിന്റ് മൈനസ് ആയിട്ടുള്ള ഡൗ ജോൺസ് ഇൻഡസ്ട്രിയൽ ആവറേജിന്റെ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് വാല്യൂ ഇപ്പോൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, അതായത് 32.28% റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത്. അതായത് 25% വരെയാണ് ഡൗ ജോൺസ് ഇൻഡസ്ട്രിയൽ ആവറേജിന്റെ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് വാല്യൂ മുൻപ് ഇറങ്ങി വന്നിട്ടുള്ളത്, അതായത് വർഷങ്ങൾക്ക് മുൻപ്. അതിനുശേഷം ആ ഇൻഡെക്സ് അവിടെ ഒരു 4 മുതൽ 6 മാസക്കാലയളവിൽ വ്യാപാരം തുടർന്ന് നടത്തുകയും ഇൻഡെക്സ് സ്ഥിരതയാർജിച്ച് പിന്നീട് മുകളിലേക്ക് വരുന്നതുമായിട്ടുള്ള ഒരു ഡാറ്റയാണ് ഞാൻ എനിക്ക് വേണ്ടി കണ്ടെത്തിയിട്ടുള്ളത്. അപ്പം അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഡൗ ജോൺസ് ഇൻഡസ്ട്രിയൽ ആവറേജിൽ നിലനിൽക്കുന്നുണ്ട്. അതായത് 32.28% വീണ്ടും ഈ ഇൻഡെക്സ് താഴേക്ക് വരാം. ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഡൗ ജോൺസ് ഇൻഡസ്ട്രിയൽ ആവറേജിനെ ഫോളോ ചെയ്തുകൊണ്ട് മറ്റ് ആഗോള വിപണികളിലെ പല എക്സ്ചേഞ്ച് അതായത് ഇൻഡീസസുകളും പിന്തുടരാറുണ്ട്. അത്തരത്തിലുള്ള പിന്തുടർച്ച ഒരു നിശ്ചിത സമയം കഴിയുമ്പോഴേക്കും ഗതി മാറിയിട്ട്, അതായത് ഓരോ രാജ്യവും അവരുടെ ദേശീയ ഓഹരി സൂചികയുടെ പതനം അല്ലെങ്കിൽ അവരുടെ ദേശീയ ഓഹരി സൂചികയ്ക്കുണ്ടാകുന്ന അവരുടെ മൂല്യം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി അവിടുത്തെ ഡൊമസ്റ്റിക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു പ്രവേശനം അവരുടെ ആഭ്യന്തര വിപണികളിൽ ഉണ്ടാകും. അതോടുകൂടി ഡൗ ജോൺസ് ഇൻഡസ്ട്രിയൽ ആവറേജിനനുസരിച്ചായിരിക്കില്ല, അല്ലെങ്കിൽ ആ ഒരു ട്രേഡ് നമ്മൾ ഫോളോ ചെയ്ത് അവിടെ മനസ്സായാലും ഇവിടെ മനസ്സാകും എന്നുള്ള ആ കാഴ്ചപ്പാടിനൊക്കെ വിപരീതമായിട്ട് മാർക്കറ്റുകൾ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത് എന്നാണ് പഴയ ഡേറ്റ ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ ഞാൻ എനിക്ക് വേണ്ടി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത്തരം ഒരു ഡേറ്റയാണ് ഞാൻ താങ്കൾക്ക് വേണ്ടി ഞാൻ കണ്ടെത്തിയ ചില കാര്യങ്ങൾ താങ്കളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഡൗ ജോൺസ് ഇൻഡസ്ട്രിയൽ ആവറേജിന്റെ ഇപ്പോഴത്തെ നിലവാരം 1,791.32 പോയിന്റ് മൈനസ് ആയിട്ടാണ് വ്യാപാരം നടക്കുന്നത്. നാസ്ഡാക്ക് 544 പോയിന്റ് മൈനസും ക്ലോസ് ചെയ്തിട്ടുള്ള ഏഷ്യൻ ഇൻഡീസസുകളിലെ നിക്കി 429 പോയിന്റ് മൈനസും ഹാങ്സെങ് ഇൻഡെക്സ് 969 പോയിന്റ് മൈനസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. S&P ASX 200 537 പോയിന്റ് മൈനസ് ആയിട്ടും ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്ന യൂറോപ്യൻ മാർക്കറ്റ് ഇൻഡീസസുകൾ CSE 227 പോയിന്റും DAX 422 പോയിന്റും FTSE 239 പോയിന്റും മൈനസ് ആയിട്ടാണ് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും നാളത്തെ വ്യാപാര ദിനത്തിൽ ദേശീയ ഓഹരി സൂചിക നിഫ്റ്റിയിലും ഒരു വിൽപ്പന സമ്മർദ്ദം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ SGX നിഫ്റ്റി ഫ്യൂച്ചേഴ്സിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് 8,600 നിലവാരങ്ങളിലേക്ക് ഇൻഡെക്സ് ഇറങ്ങി വരും എന്നുള്ള കണക്കുകൂട്ടലിൽ
നമുക്ക് ദേശീയ ഓഹരി സൂചിക നിഫ്റ്റിയെ സമീപിക്കാവുന്നതാണ്. ഓപ്ഷൻ കോൺട്രാക്ടുകളിൽ പുട്ട് ഓപ്ഷനുകൾ ഹോൾഡ് ചെയ്യുന്നവർക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു ട്രേഡ് ആയിരിക്കും നാളെ ലഭിക്കുവാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും 8555.15 എന്നുള്ള വാല്യൂവിലെ ഒരു സപ്പോർട്ട് കിട്ടുന്നതിന് അല്ലെങ്കിൽ സപ്പോർട്ട് എടുക്കുന്നതിന് വേണ്ടി നിഫ്റ്റി ശ്രമിക്കാൻ സാധ്യതയുണ്ട്. സ്പോട്ട് നിഫ്റ്റിയിൽ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ ദേശീയ ഓഹരി സൂചിക നിഫ്റ്റിയുടെ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് പെർസെൻറ്റേജ് 18.87 എന്നുള്ളതാണ് ഇന്നത്തെ ക്ലോസിംഗ് വാല്യൂവിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ 16 മുതൽ 14% വരെ വീണ്ടും, അതായത് 18-ൽ നിന്ന് 4% അല്ലെങ്കിൽ 2% താഴേക്ക് ഇൻഡെക്സ് ഇറങ്ങി വരുന്നതിനുള്ള ഒരു സാധ്യത നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ വെള്ളിയാഴ്ച വന്നിട്ടുള്ള ലോ ലെവലിന് താഴേക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങി വരുന്നതിനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. എന്നാൽ 8200 നിലവാരം നമ്മൾ വളരെയധികം പ്രതീക്ഷിക്കേണ്ട ഒരു ലെവൽ തന്നെയാണ്. ഇതിൻ്റെ മറ്റൊരു വശം, ഇൻഡെക്സ് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സിൻ്റെ 10.10% എന്നുള്ള ഒരു വാല്യൂ ഉണ്ട്. അതിന് താഴേക്ക് ഒരിക്കലും ഇൻഡെക്സ് വരില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം അതിന് മറ്റു പല ഘടകങ്ങളും മാത്തമാറ്റിക്കലായിട്ടും സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടും പല കാര്യങ്ങളും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും അത്തരത്തിലുള്ള ഒരു നീക്കം ഇപ്പോൾ ഇൻഡെക്സിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ നമുക്ക് കഴിയില്ല. തുടർച്ചയായിട്ടുള്ള വ്യാപാര ദിനങ്ങളിലെ നിഫ്റ്റിയിൽ 8555.15 എന്നുള്ള വാല്യൂ ബ്രേക്ക് ചെയ്യുന്നില്ല എങ്കിൽ, താഴേക്ക് വീണ്ടും പോകുന്നില്ല എങ്കിൽ, വരുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ചിലപ്പോൾ ഏപ്രിൽ കോൺട്രാക്റ്റിലേക്ക് നിഫ്റ്റിയിൽ ഒരു ബൗൺസ് ബാക്ക് നമ്മൾ പ്രതീക്ഷിക്കണം. അത് ഏകദേശം ഒരു 10200 വരെയൊക്കെ എത്തിച്ചേരാം എന്നുള്ള ഒരു കണക്കുകൂട്ടലിലും വേണം നമ്മൾ കരുതിയിരിക്കുവാൻ. കാരണം നമുക്ക് അതിന് സാധ്യത കൽപ്പിക്കാവുന്ന പല ഘടകങ്ങളിൽ ഒന്നാണ് ഡൌ ജോൺസ് ഇൻഡസ്ട്രിയൽ ആവറേജ് ഇപ്പോഴും 32.28% അതിൻ്റെ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്. 1000 തവണ പറഞ്ഞാലും റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സിനെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിച്ച് പറയുന്നതിൻ്റെ കാരണം അത്രയ്ക്കും പ്രാധാന്യമുള്ളതാണ് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്. ഇസ്താംബുൾ ഇൻഡെക്സ് നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ബ്രസീലിയൻ ലാറ്റിൻ ബൊവേസ്പ ഇൻഡെക്സ് എടുത്ത് പരിശോധിച്ചാൽ കാണാം റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്താണ് എന്നും അതിൻ്റെ ബേസിക് വാല്യൂവിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് എന്താണ് സംഭവിക്കുന്നതെന്നും അതിൻ്റെ ടോപ്പ് വാല്യൂവിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും. വളരെ വിചിത്രമായിട്ടുള്ളതാണ് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്. പഠിക്കുക, ഫോളോ ചെയ്യുക. എന്താണെങ്കിലും നിഫ്റ്റി സൂചികയെ കുറിച്ച് പഠിക്കുക. നാളത്തെ ട്രേഡ് താങ്കൾക്ക് വളരെയധികം പ്രയോജനപ്രദമായി തീരുമെന്ന് ഞാൻ കരുതുന്നു. താങ്കൾക്ക് ഈ ഡാറ്റ പരിശോധിക്കാവുന്നതാണ്. NSEIndia.com കയറി പരിശോധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റ് സ്വകാര്യ ഏജൻസികളുടെ വെബ്സൈറ്റുകളിലും ഡാറ്റ ലഭ്യമാവുന്നതാണ്. എന്താണേലും SGX നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് നമ്മുടെ ദേശീയ ഓഹരി സൂചിക നിഫ്റ്റിയുടെ നാളത്തെ വ്യാപാരത്തിനെ വളരെയധികം സ്വാധീനിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. താങ്കൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ഐക്കൺ പ്രസ് ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ അവിടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ DP വില്ലേജിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ താങ്കൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്കൾക്ക് ഈ വീഡിയോ ഇഷ്ടമായില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായില്ല എങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്താവുന്നതാണ്. താങ്കൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ താങ്കളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യാവുന്നതാണ്. ഇഷ്ടമായില്ല എങ്കിൽ താങ്കളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യരുത് എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ കാണരുത് എന്നും റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്കൾക്ക് വീണ്ടും ഒരു വീഡിയോയുമായി ഡിപി വില്ലേജിൽ എത്തിച്ചേരുന്നതാണ് ഞാൻ. താങ്കൾക്ക് ശുഭദിനം നേരുന്നു. നന്ദി.